നമുക്ക് മൈക്രോവേവ് കോൺവെൻഷൻ ഓവൻ എൽ ജിയുടെ കമ്പനിയുടെയാണ്. ഇതിനകത്തേക്കും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ഓവൻ വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ എൽ ജിയുടെ ഈ കമ്പനി വാങ്ങിക്കുന്നതാണ്. കാരണം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇതിനകത്ത് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അതുപോലെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റായി നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വരാനെല്ലാം ഈ ഒരു ഓവൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇതിൻ്റെ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ, വേറെതൊക്കെ അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലോട്ട് ഇനി ഇടുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്വിച്ച് ഓണാക്കിയതിന് ശേഷം 30 സെൽഷ്യസിനകത്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവൻ ഒന്ന് ചൂടാക്കണം. കാരണം ഇത്ര നേരം ഓവൻ തണുത്ത് കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു 30 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. അതിനുശേഷം ആ 30 മിനിറ്റ് ചൂടാക്കണം, ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓഫാവും. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കോൺവ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കോൺവ് അത് കേക്കിൻ്റെ ഒരു ഓപ്ഷനാണ് കോൺവ് എന്ന് പറഞ്ഞത്. ആ കോൺവ് നിൽക്കിയതിന് ശേഷം ഇപ്പം 180 അപ്പം കോൺവ് ഇവിടെ നിൽക്കിയതിന് ശേഷം 180 സെൽഷ്യസ് എന്നിവിടെ വരും. അപ്പം 180 സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് 180 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഇത് ഈ മൈനസ് ബട്ടണിലോട്ട് വെച്ചൊരു 150 വെക്കുന്നു, 50 സെൽഷ്യസിനകത്തോട്ട് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് പ്രീഹീറ്റ് എന്നായിരിക്കും. പ്രീഹീറ്റ് ചെയ്യണം ഫസ്റ്റ്, ചെയ്താലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം പ്രീഹീറ്റ് എന്ന ഓപ്ഷൻ വരും. അപ്പം ഓവൻ നന്നായിട്ട് ഓവൻ്റെ അകത്ത് ലൈറ്റെല്ലാം നന്നായിട്ട് കത്തി, നന്നായിട്ട് ലൈറ്റെല്ലാം കത്തി നല്ലതായിട്ട് അപ്പോൾ ഓവൻ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ആ ഒരു ഇത് പ്രീഹീറ്റ് തീരാനൊരു ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും വേണം. ആ സമയം ടൈം ആകുമ്പോൾ പ്രീഹീറ്റ് അവിടെ തീരും. പ്രീഹീറ്റ് തീരുമ്പോൾ വീണ്ടും ഒരു കീക്കീന്ന് സൗണ്ട് കേട്ടതിന് ശേഷം 150 നമ്മളിവിടെ ഇട്ടത്. അപ്പം ആ 150 സെൽഷ്യസ് ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് ചൂടാവാൻ, നന്നായിട്ട് പ്രീഹീറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് നമ്മളിവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചു. കേക്കിൻ്റെ ബാറ്റർ ടില്ലിലോട്ട് ഒഴിക്കുന്ന സമയത്തായിരിക്കണം ഇവിടെ പ്രീഹീറ്റ് ചെയ്യാനിട്ടിരിക്കേണ്ടത്. നനഞ്ഞ കൈകൊണ്ട് തൊടാൻ പാടില്ല, ഉണങ്ങിയ കൈകൊണ്ട് തൊടണം. അതുപോലെ ആ കേക്കിൻ്റെ ബാറ്ററി കേക്കിൻ്റെ ഇതൊക്കെ ശരിയാക്കി മിക്സൊക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നത് പ്രീഹീറ്റായി കഴിയുമ്പോൾ 150 എന്നിവിടെ വരും. അപ്പോൾ നമ്മൾ ഓവൻ്റെ ജസ്റ്റ് ഓവൻ്റെ ഡോർ തുറന്ന് നമുക്ക് അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കണം. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിയുമ്പം അത് തന്നെ അവിടെ അതിനകത്ത് കിടന്ന് കറങ്ങി വെന്തോളും. അപ്പോൾ ഇതിൻ്റെ ആകമൊക്കെ ഡോറൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഡോറൊക്കെ ദാണ്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തൊരു ഇങ്ങനൊരു പ്ലേറ്റുണ്ട്. അപ്പം ഈ പ്ലേറ്റിൻ്റെ അടിയിലൊരു ചെറിയൊരു ഇങ്ങനത്തെ റിംഗ് പോലത്തെ സ്ഥലമുണ്ട്, അതിപ്പോൾ കറങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടൈപ്പും നമ്മൾ വീട്ടിലത്തെ ഓവനിൽ വെക്കുന്ന മൈക്രോവേവ് ഓവനിൽ വെക്കുന്ന പാത്രം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവൂ, അല്ലാതെ വേറെ ഒരു പാത്രത്തിനകത്ത് കേക്ക് ബേക്ക് ചെയ്യാനൊന്നും പാടില്ല. അപ്പം നമ്മൾ 150 തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓവൻ നിന്നോളും. ഇപ്പോഴത്തേക്ക് നമുക്ക് കേക്ക് പുറത്തോട്ടെടുക്കാം. ഒരു കിച്ചൺ ടവല്, നനയാത്തൊരു കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അത് അതിന് പുറത്തോട്ടെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് കേക്ക് അപ്പോൾ ആ സമയത്തുള്ളിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പം നല്ലൊരു ബെസ്റ്റ് ഒരു ഓവനാണ്, ഇന്നതിലാണ് കേക്ക് ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യാൻ നല്ലൊരു ഓവനാണ്. ഇതുപോലെ ഫംഗ്ഷൻസൊക്കെ വളരെയധികം ഈസിയാണ്. പ്രീഹീറ്റിൻ്റെ ആയാലും എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഓവൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ എൽ ജിയുടെ ഈ ഓവൻ വാങ്ങിക്കൂ, നല്ല ബെസ്റ്റ് ഒരു ഓവനാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണം കൂടി ഇടും, അതും കൂടെ പ്രസ് ചെയ്ത് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ടാറ്റാ, ബൈ ബൈ.